ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മണിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ വാഹനവ്യൂഹം തടഞ്ഞു എന്നുള്ളതാണ്. അത് ബിഷ്ണുപൂരിൽ മണിപ്പൂർ പോലീസാണ് വാഹനവ്യൂഹം തടഞ്ഞത്. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു. വിമാനത്താവളത്തിൽ നിന്ന് 25 കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് വാഹനവ്യൂഹത്തെ പോലീസ് തടഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, പോലീസ് ഈ വാഹനവ്യൂഹം തടഞ്ഞത് എന്തുകൊണ്ടാണ്? അതിനെന്ത് വിശദീകരണമാണ് ലഭിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് എന്താണ്? പ്രിയ, അതായത് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ മണിപ്പൂർ സന്ദർശിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു അനുമതി കൊടുക്കില്ല എന്ന തരത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ സംഘർഷം തുടങ്ങി ആദ്യം മുതലേ മറ്റു നേതാക്കളെ ഒന്നും അങ്ങോട്ട് കടത്തി വിടില്ല, അല്ലെങ്കിൽ ഈ സുരക്ഷ മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കടത്തില്ല എന്ന് നേരത്തെ തന്നെ പോലീസൊക്കെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ സമാധാന ആഹ്വാന ചർച്ചകളും അതുപോലെ തന്നെ ഒരു നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പ്രധാനമന്ത്രി ഇപ്പോഴും മൗനം തുടരുന്നു. ഈ സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ സമാധാന ഒരു ആഹ്വാനവുമായിട്ട് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തിയത്. അല്പം മുമ്പായിരുന്നു ഇംഫാലിലെ വിമാനത്താവളത്തിൽ എത്തുകയും അവിടെ നിന്ന് ഈ വിമാനത്താവളത്തിൽ നിന്ന് 25 കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് ഇപ്പോൾ ബിഷ്ണുപൂരിൽ വെച്ച് രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം മണിപ്പൂർ പോലീസ് തടഞ്ഞിരിക്കുന്നത്. അതായത് ഈ കലാപബാധിത മേഖലകളിലേക്ക് കടക്കാൻ അനുവദിക്കില്ല, അവിടെ പോയി ആരെയും കാണാൻ സമ്മതിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മണിപ്പൂർ പോലീസ് രാഹുൽ ഗാന്ധിയുടെ വാഹനം തടഞ്ഞിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് വെച്ച് അവിടെ തടഞ്ഞിരിക്കുകയാണ്, കടത്തി വിടില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശനത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് അനുമതി കൊടുക്കുമോ അല്ലെങ്കിൽ അനുമതി നൽകില്ല എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ദില്ലിയിൽ നിന്നും പുറപ്പെട്ട രാഹുൽ ഗാന്ധി അല്പം മുമ്പ് മണിപ്പൂരിലെ ഇംഫാലിലെ വിമാനത്താവളത്തിൽ എത്തുകയും അവിടെ നിന്ന് 25 കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് ഇപ്പോൾ മണിപ്പൂർ പോലീസ് തന്നെ രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം തടഞ്ഞിരിക്കുന്നത്. കലാപബാധിത മേഖലകൾ സന്ദർശിക്കാൻ അനുവദിക്കില്ല, അങ്ങോട്ടേക്ക് പ്രവേശിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹനം തടഞ്ഞിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് ഇംഫാലിൽ നിന്നും സുരാജൻപൂരിലേക്ക് പോവുകയായിരുന്നു. അവിടെ നിന്ന് ഈ കുക്കി ഗോത്ര മേഖലയിലുള്ള ഈ സുരാജൻപൂരിലുള്ള നേതാക്കളെ ഒക്കെ കാണുകയും ജനപ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്താനൊക്കെയും ഇരിക്കുകയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ബിഷ്ണുപൂരിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം തടഞ്ഞിരിക്കുന്നത്. സുരാജൻപൂരിലേക്ക് പോയി കുക്കി ഗോത്ര വിഭാഗക്കാരുമായിട്ട് ചർച്ച നടത്താൻ പോവുകയായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹനം മണിപ്പൂർ പോലീസ് തടഞ്ഞിരിക്കുന്നത്. കലാപബാധിത മേഖലകളിൽ സന്ദർശിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നിലപാട് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ജിൽബി? കാരണം ഈ വാഹന വ്യൂഹം പോലീസ് തടഞ്ഞിരിക്കുന്ന സാഹചര്യം, പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അവിടെ പോവുകയും ആളുകളുമായി ചർച്ച നടത്തുകയും ഈ സ്ഥലം സന്ദർശിക്കും എന്നുള്ളത്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനൊരു നീക്കം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ വാഹന വ്യൂഹം ഉൾപ്പെടെയുള്ള ആളുകൾ, അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ, അതോ മടങ്ങിപ്പോകാനുള്ള സാധ്യത തെളിയുന്നുണ്ടോ? പ്രിയ, മടങ്ങിപ്പോരുന്നത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല. കാരണം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ളവരും ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുകയാണ്. അവിടെ നിന്ന് മടങ്ങിപ്പോ മണിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം മണിപ്പൂർ പോലീസ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അദ്ദേഹത്തെ അവിടേക്ക് കടത്തിവിടാതെ ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വിശദാംശങ്ങളാണ് ജിൽബി നൽകാൻ ശ്രമിച്ചത്.